പ്രകൃതി സമ്മാനിക്കുന്ന മനോഹര കാഴ്ചകളുടെ പറദീസ് തന്നെയാണ് ഒമാൻ. റുവിയയ്ക്ക് സമീപമുള്ള ബന്ദർ അൽ ഖൈറാനും അവിടേക്കുള്ള യാത്രയും മനസ്സിൽ നിന്ന് മായ്ക്കാനാകാത്ത ഒരുപിടി ഓർമ്മകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. നമുക്ക് പോകാം അവിടേക്ക്. കടലിനെ അറിഞ്ഞും ആസ്വദിച്ചുമുള്ള യാത്രയാണ് ബന്ദർ അൽ ഖൈറാനിലേക്ക്. കടലിനോട് ചേർന്നുള്ള മലനിരകളുടെ സൗന്ദര്യം ആസ്വദിച്ച്, കടൽത്തിരകളുടെ രൗദ്രത അനുഭവിച്ചുകൊണ്ട് തീരത്തോട് ചേർന്നൊരു കടൽ യാത്ര. ഒരു കടലോളം ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ഈ യാത്ര. ഒമാന്റെ ഹൃദയമായ റൂവിയിൽ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സിദ്ദാബിലെത്താം. ഇവിടെ നിന്നാണ് ബന്ദർ അൽ ഖൈറാനിലേക്ക് യാത്ര തുടങ്ങേണ്ടത്. സഞ്ചാരികൾക്ക് അവരുടെ എണ്ണത്തിനും ബജറ്റിനും അനുസരിച്ച് ഇഷ്ടമുള്ള ബോട്ടുകൾ തിരഞ്ഞെടുക്കാം. കൂടുതൽ ഇംഗ്ലീഷുകാർ യൂറോപ്യൻസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ട്രിപ്പാണ് ഡോൾഫിൻ സ്നോർക്കലിംഗ് കോമ്പിനേഷൻ. കാരണം നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗൂഗിൾസ്, ഈ കളർ ഫിഷ് ഒക്കെ നല്ല അടുത്തായിട്ട് കാണും. അവർ ഒരുപാട് ആൾക്ക് വലിയ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആണ്. പച്ച നിറമുള്ള ഈ ജലാശയത്തിൽ ഒരുപക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ അധികം അനുഭവിക്കാൻ സാധിക്കാത്ത കാഴ്ചകളാണ്. സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി പലപ്പോഴും ഡോൾഫിനുകൾ ബോട്ടുകൾക്ക് അരികിൽ. മുക്കാൽ മണിക്കൂറോളം നീളുന്ന കടൽ യാത്രയ്ക്ക് ഒടുവിൽ നമ്മൾ ബന്ദർ അൽ ഖൈറാനിൽ എത്തിച്ചേരും. മൂന്ന് വശങ്ങളും മലനിരകളാൽ ചുറ്റപ്പെട്ട കടലിൽ ഒരു കൊച്ചുദ്വീപ്, അതാണ് ബന്ദർ അൽ ഖൈറാൻ. കടലിനെ കുറിച്ച് കുറച്ചും കൂടി അടുത്തറിയാൻ പറ്റി. അതുപോലെ തന്നെ തിരമാലകളിൽ പിന്നെ ആടിയുലയുമ്പോൾ ഉള്ള ഒരു സംഗതി നമുക്ക് എൻജോയ് ചെയ്ത് അത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ബന്ദർ അൽ ഖൈറാനിലെ സൂര്യാസ്തമയം വാക്കുകൾക്ക് അതീതമാണ്. അസ്തമയ സൂര്യൻ ചുവപ്പിച്ചെടുക്കുന്ന കടലിൽ നമ്മൾ മടക്കയാത്ര തുടങ്ങുകയായി. ഒരുപിടി നല്ല ഓർമ്മകളും മനസ്സിലൊതുക്കി. വീണ്ടും വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട്